Welcome to Chakrapani Classes 2.0. ഇന്ന് നടന്ന ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് എക്സാമിന്റെ 50 ജികെയും ജികെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയാനായിട്ട് പോകുന്നത്. ഇതിലുള്ള മാത്സും ഇംഗ്ലീഷും മറ്റൊരു ക്ലാസ് ആയിട്ട് എടുക്കുന്നതാണ്. നമുക്ക് ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരള പഞ്ചായത്ത് രാജ് നിയമം സംസ്ഥാന നിയമസഭ പാസാക്കിയ വർഷം. ഉത്തരം ഓപ്ഷൻ സി 1994. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ. ഉത്തരം ഓപ്ഷൻ ബി എൻ പ്രഭാകരൻ. മൂന്നാമത്തെ ചോദ്യം, ഇരുമ്പിൻ്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്. നാലാമത്തെ ചോദ്യം, അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന് കീഴിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗോവ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി നവംബർ 26. അടുത്ത ആറാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 51A. ഏഴാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. ഉത്തരം ഓപ്ഷൻ ബി 2012. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടിയത്? ഉത്തരം ഓപ്ഷൻ എ ന്യൂഡൽഹി വാരാണസി. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്ന പട്ടണം. ഉത്തരം ഓപ്ഷൻ എ കൊൽക്കത്ത. പത്താമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചമ്പാരൻ സത്യാഗ്രഹം. പതിനൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ സി 2017 ജൂലൈ 1. പന്ത്രണ്ടാമത്തെ ചോദ്യം, സ്പ്രിംഗ് ട്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. ഉത്തരം ഓപ്ഷൻ ബി ഹൂക്സ് നിയമം. പതിമൂന്നാമത്തെ ചോദ്യം, 1964-66 കാലയളവിൽ പ്രവർത്തിച്ചിരുന്ന ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ കോത്താരി കമ്മീഷൻ. അടുത്ത പതിനാലാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ്സ്ലാം നേടിയ പുരുഷ താരം. ഉത്തരം ഓപ്ഷൻ എ നൊവാക് ജോക്കോവിച്ച്. അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം, കാളിദാസന്റെ കൃതി അല്ലാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, കുമാരസംഭവം, മയൂര സന്ദേശം, മേഘ സന്ദേശം, ഋതുസംഹാരം. ഇതിൽ കാളിദാസന്റെ കൃതി അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ ബി മയൂര സന്ദേശം. മയൂര സന്ദേശം കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ സന്ദേശകാവ്യമാണ്. അടുത്ത പതിനാറാമത്തെ ചോദ്യം, ഒടുവിലത്തെ അത്താഴം എന്ന പ്രസിദ്ധമായ ചിത്രത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ലിയനാർഡോ ഡാവിഞ്ചി. പതിനേഴാമത്തെ ചോദ്യം, കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ പരമാവധി അളവ് എത്ര? ഉത്തരം ഓപ്ഷൻ ബി 4 PPM. പതിനെട്ടാമത്തെ ചോദ്യം, ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഉത്തരം ഓപ്ഷൻ ബി വിസരണം. പത്തൊൻപതാമത്തെ ചോദ്യം, ഒരു ബാക്ടീരിയ രോഗമല്ലാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, ഹെപ്പറ്റൈറ്റിസ്. ഉത്തരം ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറസ് രോഗമാണ്. അടുത്ത ഇരുപതാമത്തെ ചോദ്യം, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി. ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ്. അടുത്ത 21ാമത്തെ ചോദ്യം, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി മണിയാർ. അടുത്തത് 22ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു, ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇവയൊക്കെയാണ്, 1 ആന്ധ്രാപ്രദേശ്, 2 ഗോവ, 3 കർണാടകം. ഇതിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, ഗോവയും കർണാടകയും. അടുത്തത് 23ാമത്തെ ചോദ്യം, മലയാളത്തിൽ ഗദ്യവും പദ്യവും ഇടകലർത്തിയുള്ള സാഹിത്യ രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി ചമ്പു. 24ാമത്തെ ചോദ്യം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ കലാപം. ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. 25ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. രണ്ടാമത്തെ പ്രസ്താവന, ഇത് ഒരു റാബി വിളയാണ്. അപ്പോൾ തന്നിട്ടുള്ള സൂചനയിൽ വിള ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ഗോതമ്പ്. 26ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബയോട്ടിൻ. 27ാമത്തെ ചോദ്യം, ബെച്ചപ്പൻ ബെച്ചാവോ ആന്തോളൻ എന്ന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ കൈലാസ് സത്യാർത്ഥി.
ഇരുപത്തെട്ടാമത്തെ ചോദ്യം, പ്രാണികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്? ഉത്തരം ഓപ്ഷൻ എ, എൻഡമോളജി. ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ എ, അറബി. മുപ്പതാമത്തെ ചോദ്യം, ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ബാങ്ക് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പട്ടികയ്ക്ക് കീഴിലാണ് ഹൈക്കോടതി വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, യൂണിയൻ പട്ടിക, യൂണിയൻ ലിസ്റ്റിലാണ് ഹൈക്കോടതി ഉൾപ്പെടുന്നത്. മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയെ വിഭജിക്കുന്നതിനുള്ള ബാൽക്കൻ പ്ലാൻ നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, മൗണ്ട് ബാറ്റൻ പ്രഭു. മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം, ഈ കോർട്ട് പദ്ധതി ഭാരതത്തിൽ ആരംഭിച്ചത് ഏത് വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 2007. മുപ്പത്തിനാലാമത്തെ ചോദ്യം, ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തിക്ക് എന്ത് സംഭവിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, കുറയുന്നു. ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തി കുറയുന്നു. മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം, ശ്രീശൈലം ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി, കൃഷ്ണ. മുപ്പത്തിയാറാമത്തെ ചോദ്യം, പരിസ്ഥിതി സംബന്ധിച്ച ആദ്യ അന്താരാഷ്ട്ര കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, സ്റ്റോക്ക്ഹോം. സ്വീഡൻ്റെ തലസ്ഥാനമാണ് സ്റ്റോക്ക്ഹോം. അടുത്തത് മുപ്പത്തിയേഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി, അനുച്ഛേദം 25 മുതൽ 28 വരെ. മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഗ്രീൻ പ്ലാനറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, യുറാനസ്. മുപ്പത്തിയൊൻപതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ദേശീയ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഡൽഹി. നാൽപ്പതാമത്തെ ചോദ്യം, മാനവ വികസന റിപ്പോർട്ട് ആഗോളതലത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, UNDP. നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം, എത്ര ഘട്ടങ്ങളായാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാരതത്തിൽ നടത്തിയത്? ഉത്തരം ഓപ്ഷൻ സി, 7 ഘട്ടങ്ങൾ. അടുത്ത 42-ാമത്തെ ചോദ്യം, ഏത് സ്ഥാപനമാണ് സെപ്റ്റംബർ 15, 2024 പോളാരിസ് ഡോൺ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്? ഉത്തരം ഓപ്ഷൻ എ, സ്പേസ് എക്സ്. 43-ാമത്തെ ചോദ്യം, 2024 അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡിൽ ഹോർട്ടികൾച്ചറിലെ മികച്ച സ്ഥാനം എന്ന പദവി ലഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, നാഗാലാൻഡ്. 44-ാമത്തെ ചോദ്യം, മനുഫാക്കറിനെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച മന്ത്രാലയം ഏത്? ഉത്തരം ഓപ്ഷൻ സി, തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. 45-ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 6. 46-ാമത്തെ ചോദ്യം, 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ്? ഉത്തരം ഓപ്ഷൻ എ, ഇബ്രാഹിം റൈസി. 47-ാമത്തെ ചോദ്യം, അമേരിക്കൻ ഐക്യനാടുകളിലെ ഇപ്പോഴത്തെ ഇന്ത്യൻ അംബാസഡർ? ഉത്തരം ഓപ്ഷൻ ബി, വിനയ് മോഹൻ കോത്ര. 48-ാമത്തെ ചോദ്യം, 2023 ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യം? ഉത്തരം ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ അജയ്. 49-ാമത്തെ ചോദ്യം, G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള 2-ാം ഷെർപ്പ സമ്മേളനത്തിന് 2023 വേദിയായ സ്ഥലം? ഉത്തരം ഓപ്ഷൻ സി, കുമരകം. 50-ാമത്തെ ചോദ്യം, 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ജെനി എർപ്പൻ ബെക്ക്. അങ്ങനെ 50 GK ചോദ്യങ്ങളാണ് നോക്കിയത്.